പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഈ മനുഷ്യനെ സംരക്ഷിക്കാനെന്ന വ്യാജേന തുടങ്ങിയ സഹകരണ സംഘങ്ങളെന്ന കൊള്ള സംഘങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. പലപ്പോഴും എല്ലാ തട്ടിപ്പുകാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമെന്ന് പറയുന്നത് സാധാരണക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണുള്ളത് എന്ന കപടമായ ഒരു പരിചയം മുൻനിർത്തിയിട്ടാണ് സകല ഫ്രോഡുകളും മുന്നിട്ടിറങ്ങുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സാധാരണക്കാരൻ്റെ പേരും പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരു 90% പരിപാടികളും അവനവന് ജീവിക്കാനും ഈ പാവങ്ങളെ മുൻനിർത്തി വൻ തട്ടിപ്പുകൾ കാണിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ സഹകരണ സംഘങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഇപ്പം ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കരിവന്നൂരിലെ ബാങ്ക് തട്ടിപ്പാണ്. അതിനു മുമ്പ് കൊട്ടാരക്കരയിൽ എൻ്റെ നാട്ടിൽ താമരക്കുടി സർവീസ് സഹകരണ ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ ഞാനൊരു ഇടതുപക്ഷ വിരുദ്ധനാണോ അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സംസാരിക്കുന്നുള്ളതല്ല, തെറ്റിനെതിരെ സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കിയുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ദേവി ഇത് കേൾക്കുക. തെറ്റാരിയ തരം തെറ്റാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരം തെറ്റാണ്, ബി ജെ പി തരം തെറ്റാണ്, കോൺഗ്രസ് തരം തെറ്റാണ്. ഞാൻ ഇനി പറയാൻ വരുന്ന വിഷയം, ഈ താമരക്കുടി സർവീസ് സഹകരണ ബാങ്ക് ഒരു കാലഘട്ടത്തിൽ എൻ്റെ നാട്ടിലെ എൻ്റെ പ്രദേശത്തെ ഏറ്റവും മികച്ച സഹകരണ ബാങ്കുകളൊന്നായിരുന്നു. ഒരുപാട് സാധാരണക്കാരൻ അവനവൻ്റെ അന്നന്നത്തെ അധ്വാനം ആലോചിച്ച് നോക്കണം. എൻ്റെ പ്രദേശമെന്ന് പറയുന്നത് ഒരുപാട് കാഷ്വൽ തൊഴിലാളികളുടെയും പാറമടയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും വളരെ സാധാരണക്കാരായി ജീവിക്കുന്ന തൊഴിലാളികളുമൊക്കെ നിങ്ങൾക്ക് തിങ്ങി നിറഞ്ഞൊരു പ്രദേശമാണ് കൊട്ടാരക്കരയുടെ ചുറ്റുവട്ടത്തുമുള്ള പല പ്രദേശങ്ങളും തന്നെ. ഈ പ്രദേശത്തെ ഓരോ സാധാരണക്കാരനും തൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് വിടാനും അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ തനിക്കൊരു വീട് വെക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അന്നന്നത്തെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന 500, 250, 1000 രൂപയിൽ നിന്നുമൊക്കെ മിച്ചം പിടിച്ചുവന്ന പൈസകൾ കൊണ്ടിട്ട് തങ്ങളുടെ ഒരു സമ്പാദ്യം നിക്ഷേപിച്ച് ഒരു ബാങ്കിൽ കൊണ്ടിടുന്നു. ഈ ബാങ്കിൻ്റെ ഭരണസമിതിയിൽ നിന്ന് ആൾക്കാർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ പല സാധാരണക്കാരുടെയും പേരിൽ അവരുടെയൊക്കെ തന്നെ പല പാർട്ടി മെമ്പർമാരുടെയും പേരിൽ ഈ ലോണുകൾ, വ്യാജ ലോണുകൾ എടുക്കുന്നു. എന്നിട്ട് ഈ വ്യാജ ലോണുകൾ എടുക്കുന്ന ഇതേ തുക എടുത്തുകൊണ്ട് ആ നേതാക്കന്മാരുടെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് അവിടെ ഇടുന്നു. എന്നിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ പലിശ ഇവന്മാർ എഴുതി വാങ്ങുന്നു, ഈ ലോണുകൾ അടയ്ക്കാതെ വരുന്നു, ഈ ഇട്ടേക്കുന്ന പൈസ പിന്നീട് പിൻവലിക്കുന്നു. ഇതെല്ലാം കിടന്ന ബാങ്കിലെ പൈസകളെല്ലാം കൂടെ അവസാന ഇവന്മാരെല്ലാം കൂടെ കട്ടുമോട്ടിച്ചും തിന്ന് ഈ ബാങ്ക് പൊളിഞ്ഞ് കുത്തുവാളയെടുത്ത് പല കുടുംബങ്ങളിലും മക്കൾക്ക് വേണ്ടിയിട്ടും തങ്ങളുടെ ഭാവി കരുതിയിട്ടും മാറ്റിവെച്ചിരുന്ന പല തുകകളും അവസാനം തിരിച്ചു കിട്ടാനില്ലാതെ പലരും ആത്മഹത്യയുടെ വക്കിൽ വന്നു, പലരും ആത്മഹത്യ ചെയ്തു. വർഷങ്ങളോളം ഇതിങ്ങനെ കിടക്കുകയാണ്. ഇത്രയും കാലമായിട്ടും എൻ്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 10-15 വർഷത്തോളം ആയി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ബാങ്കിലെ തട്ടിപ്പും മറ്റും നടന്നിട്ട് ഇതിങ്ങനെ കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സഹകരണ ബാങ്കുകളെന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സ്വിസ് ബാങ്കിലെ പൈസയൊന്നുമല്ല ഈ നമ്മൾ പിടിക്ക് പുറത്തു കൊണ്ടുവരേണ്ടത്. പിന്നെ നോട്ട് നിരോധനം കഴിഞ്ഞ സമയത്ത് വിദേശ രാജ്യത്തുള്ള പണം കൊണ്ടുപോകുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഭയങ്കരമായ രീതിയിൽ കൊട്ടിഘോഷിച്ചു. നോട്ട് നിരോധനം പോലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പൂർണ്ണമായ അർത്ഥത്തിലായിരുന്നില്ല എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം ഇന്ത്യയിലെ സഹകരണ ബാങ്കിൽ കിടക്കുന്ന പണം റിസർവ് ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് പുറത്തു കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അവിടെയാണ് ബി ജെ പിയുടെ പോലും ഒരു ഇരട്ടത്താപ്പ് തന്നെ ആയിരുന്നു നോട്ട് നിരോധനം എന്ന് ഞാൻ പറയുന്നത്. കാരണം ഈ സഹകരണ ബാങ്കിൽ കിടക്കുന്ന പൈസ അക്കൗണ്ടബിൾ അല്ല. ഒരു രാഷ്ട്രീയ നേതാവിനും, നിങ്ങൾ ഞാൻ പറയുന്ന വളരെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു രാഷ്ട്രീയ നേതാവിനും പണം നേരിട്ട് സമ്പാദിച്ച് എത്ര കൊന്നുകൂട്ടിയാലും ഇവൻ എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് പോകും, നിങ്ങളുടെ പ്രദേശത്ത് ഒരു രാഷ്ട്രീയ നേതാവ് അയാൾ ഒരു ജില്ലാ ഭാരവാഹിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ അയാൾ വലിയ ബിൽഡിങ്ങുകൾ കെട്ടിയാലും അയാൾ വലിയ വീട് വെച്ചാലും അയാൾ വലിയ വാഹനങ്ങൾ വാങ്ങിയാലും അയാൾ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയാലും സ്വാഭാവികമായ രീതിയിലും അതിന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് പിടിക്കുകയും പിന്നെ പുള്ളി ഒരു ജില്ലാ പഞ്ചായത്ത് ഭാരവാഹിയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ഇനി അതല്ലെങ്കിൽ ഒരു MLA ഇവർക്കൊരിക്കലും പണം എന്ന് പറയുന്നത് ഇവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് എടുത്ത് വിനിയോഗിക്കാൻ പറ്റില്ല. ഈ പേഴ്സണൽ എൻജോയ് ചെയ്യാനും പറ്റില്ല. ഇവർക്ക് ഇപ്പോൾ ഞാൻ ഈ വോൾവോ എടുത്തു, അത് ഞാനൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അതേസമയം ഞാനൊരു ജനപ്രതിയായിട്ട് ഞാൻ ഒരു വോൾവോയോ അല്ലെങ്കിൽ BMW എടുത്താൽ അഴിമതി ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം കയ്യിലുള്ള പണം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിനും അവനവൻ്റെ സ്വന്തം എൻജോയ്മെൻറ്റിന് വേണ്ടി പേഴ്സണലി യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവൻ ഇങ്ങനെ പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാര്യം ഇവൻ്റെ ഉദ്ദേശം രാഷ്ട്രീയത്തിലുള്ള ഇവൻ്റെ നിലനിൽപ്പിനും അധികാരം നിലനിർത്താനും വേണ്ടിയാണ് ഇവനെ സംബന്ധിച്ച് പണമെന്ന് പറയുന്നത്. കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ നിയമസഭയിൽ മത്സരിക്കുമ്പോഴും ഒരാൾ ലോക്സഭയിൽ മത്സരിക്കുമ്പോഴും ഇപ്പം ഞാൻ എൻ്റെ ഒരു കണക്ക്, ആവറേജ് കണക്ക്, ഞാൻ അനുഭവം കൊണ്ടും കൂടെ പറയുകയാണ്, ഒരു ലോക്സഭയിലൊക്കെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ആവറേജ് 15 മുതൽ 20 കോടി രൂപ വരെ
ആവറേജ് ചെലവഴിക്കണം. കേരളത്തിലെ സാഹചര്യം കേട്ടോ, ഇത് ഉത്തരേന്ത്യയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് 3000-4000-5000 കോടിയിലേക്ക് ചെലവഴിക്കേണ്ടി വരും. കാരണം അവിടെ വോട്ടിന് പൈസ കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ആവറേജ് ഒരു 10-25 കോടി രൂപ ഇവർക്കൊക്കെ ചിലവ് 20-25 കോടി രൂപ ചെലവഴിക്കേണ്ടി വരും. 20 കോടി ഇവർ എവിടെ നിന്നെടുത്തിട്ടുണ്ടാക്കും? അപ്പം ഈ ഉണ്ടാക്കുന്ന പൈസ ലിക്വിഡ് പണം പല ബിനാമികളെ വെച്ച് ബിസിനസ് ചെയ്തും അല്ലാതെയും ഒക്കെ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടിടുന്നതൊക്കെ തന്നെ ഈ സഹകരണ ബാങ്കുകളാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലെ പല പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ നിങ്ങൾ എടുത്തു നോക്കണം, ഇത് സിസ് ബാങ്കുകളാണ്. ഈ നേതാക്കന്മാരുടെ മുഴുവൻ പണവും ഇവിടെ ഉണ്ട്. ഈ പണം ഒരിക്കലും, ഇത് ഇന്ത്യ ഗവൺമെൻറ് നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് ഈ സഹകരണ ബാങ്കിൽ കിടക്കുന്ന പൈസ ഒന്ന് വെളിപ്പെടുത്താൻ പറയട്ടെ, ഈ പണം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ധനസമ്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും തങ്ങളുടെ പണം സൂക്ഷിക്കാനുള്ള ഒരു അറ മാത്രമായിട്ടാണ് പല സഹകരണ ബാങ്കുകളെയും കാണുന്നത്. പിന്നെ കുറേ സാധാരണക്കാരനെ എങ്ങനെ പറ്റിച്ച് ഇവനെ ജീവിപ്പിക്കാമെന്ന് വെച്ചിട്ട് ഇതിൻ്റെ പലിശ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പം പറയും, ആ ഒരു ഒരു പാവപ്പെട്ട ഇവരുടെ ന്യായീകരണങ്ങളാണ്. ഒരു സാധാരണക്കാരനെ വീട് വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ട് വരും. ഈ ഞങ്ങളൊരു കോർപ്പറേറ്റ് സൊസൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ അപ്പോഴേ ആ പാവങ്ങൾക്ക് ലോൺ കൊടുക്കും. ഞങ്ങൾ കൊടുക്കുന്ന 5 ലക്ഷം രൂപയ്ക്കാണ് ആ പാവം വീട് വെച്ചത്. ഞങ്ങൾ അവരെ രക്ഷിച്ചു, ഞങ്ങളുടെ സഖാവിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് പോയപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ബോർഡ് മെമ്പറായ ഞങ്ങളുടെ നേതാവ് വിചാരിച്ചതുകൊണ്ട് ആ പാവം പിടിച്ചവന് വീട് വയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് ന്യായീകരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വീടൊക്കെ വെക്കാൻ തരും, ഈ അടയ്ക്കുന്ന പലിശയുണ്ടല്ലോ. ഇപ്പം 1 ലക്ഷം രൂപ നമ്മളൊരു മാസം അടച്ചാൽ ആ 1 ലക്ഷം രൂപയിൽ ആവറേജ് അടവ് ഒരു 3000-4000 രൂപയാണെന്നുണ്ടെങ്കിൽ അതിലെ 2500 രൂപയും പലിശയായിരിക്കും. അപ്പോൾ ഏത് ബാങ്കിലായാലും ആയിരിക്കും, പക്ഷേ എന്നാലും ഇത് പലിശ കൂടുതലാണ്. ഇത് 14 മുതൽ 16% വരെ പലിശയാണ് പല സഹകരണ ബാങ്കുകളിലും. എന്നിട്ട് ഇത് അടച്ചൊരു 3 വർഷം ഇവൻ അടയ്ക്കുകയും 4ാമത്തെ വർഷം ഇവൻ അടയ്ക്കാൻ കഴിയാതെ വരികയും ചെയ്തെന്ന് വെച്ചോ, ഇവനെ മുന്നിൽ നിന്ന് ജപ്തി ചെയ്യാൻ നിൽക്കുന്നത് ഇതേ കൂടുതൽ ഈ നേതാവ് തന്നെ ആയിരിക്കും. അതായത് ഇവനെ സഹായിക്കാൻ വേണ്ടി കനത്തിൽ ഒപ്പിട്ട് കൊടുത്ത നേതാവുണ്ടല്ലോ, അയാളായിരിക്കും മുന്നിട്ട് നിൽക്കുന്ന വീട്ടിൽ ഇറങ്ങിക്കോണം ഇത് ജപ്തിയാവുന്ന. ഇനി ഇതും പറഞ്ഞ് ഇവനെ വിരട്ടിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് വല്ല തെരഞ്ഞെടുപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിലോ, ആ തെരഞ്ഞെടുപ്പ് വരെ ഇവനെ ഇത് ഇവനെ, അതായത് ഇവൻ ഏതെങ്കിലും രീതിയിൽ ഇവന് നമ്മൾ ലോൺ കൊടുക്കുകയും മറ്റും ചെയ്തിട്ട് ഇവന് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴത്തേക്കും വേറെ വല്ല രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവം കാണിക്കുകയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾക്ക് വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ നിമിഷം ഇവൻ്റെ വീട്ടിൽ ഈ ജപ്തി എടുക്കാൻ ആൾക്കാരുകൾ. അപ്പോൾ ഈ പാവം പിടിച്ചോ പേടിച്ച് പോയി ഈ സഖാവിനെ കാണും, അല്ലെന്നുണ്ടെങ്കിൽ നേതാവിനെ കാണും. അപ്പോൾ നേതാവ് പറയും, മക്കളെ ഈ ജപ്തിയുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുക, നീ പാർട്ടി പരിപാടിക്ക് നിന്നെ വരുന്നില്ലല്ലോ, നീ എന്നെ കാണുന്നില്ലല്ലോ. അത് പറഞ്ഞ് വരട്ടി. അതായത് ഇവനെ ഇങ്ങനെ അടിമയാക്കി തളച്ചിടാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സിസ്റ്റമാണിത്. ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇത്രയും വേരോടാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സഹകരണ ബാങ്കുകൾ കൊണ്ട് മാത്രമാണ്. അതായത് ഒരു സാധാരണക്കാരൻ്റെ ആവശ്യം എന്താണ്? ഒരു സാധാരണക്കാരൻ്റെ ആവശ്യം അവന് ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ടാവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവനൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒപ്പം ഒരു 4 പേര് വന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്തു കൊടുക്കാൻ എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതായത് ഒരു വീട് വെക്കണമെങ്കിൽ ഈ സഹകരണ ബാങ്ക് വഴി ഇവന് താൽക്കാലികമായിട്ടാണെന്നുണ്ടെങ്കിൽ ലോൺ കൊടുക്കും. ഇനി മകളുടെയൊക്കെ കല്യാണത്തിന് ഒരു കുറച്ച് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധാരണ ബാങ്കുകളുടെ കുറച്ച് ലോൺ കൊടുക്കും. അപ്പോൾ ഒരു സാധാരണക്കാരൻ എപ്പോഴും ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും, ഇവരുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ഇത് ആത്യന്തികമായൊരു തളയ്ക്കപ്പെടലാണ്. ഇത് താൽക്കാലികമായ സഹായവും ആത്യന്തികമായ, അതായത് ഇവർ പറയുന്നത് അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വിപ്ലവം ഉണ്ടാക്കാനാണ്, നേരെ തിരിച്ചാണ്. ഈ സാധാരണക്കാരനെ മുഴുവൻ ഇവരിങ്ങനെ അടിമച്ചങ്ങൾ കൊണ്ട് കെട്ടിയിട്ട് അല്ലോക്കാലവും പാർട്ടി അടിമയാക്കി മാറ്റും. ഇവനൊരിക്കലും ഇതിൽ നിന്ന് മുക്തനാവാനും പറ്റില്ല. കാര്യം മുക്തനാവാനും ഇവർ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇവനെ രക്ഷപ്പെടാൻ അവർ സമ്മതിക്കത്തില്ല. 1970 ഒരു സാധാരണ ഒരു ദളിതൻ്റെ, അപ്പോൾ എനിക്കറിയില്ല ദളിത് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഹരിജന്ന് ഉപയോഗിക്കാൻ പാടുന്നു. ഓക്കെ, അപ്പോൾ രണ്ടായാലും ജാതി കൊണ്ട് താന്നവനെന്ന് സമൂഹം വിളിക്കുന്നവർ, ഞാൻ എല്ലാവരും മനുഷ്യരായിട്ടാണ് കാണുന്നത്. അപ്പം ജാതി കൊണ്ട് താന്നവരെന്ന് സമൂഹം വിളിക്കുന്ന ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ 1970 ചെന്നിട്ട് നിനക്ക് കക്കൂസ് ശരിയാക്കി തരാം, നിനക്ക് കുളിമുറി ശരിയാക്കി തരാം, നിനക്ക് വീട് വെച്ച് തരാം എന്ന് പറഞ്ഞ് സംസാരിച്ച അതേ സഖാക്കന്മാർ ഈ 2020 ഈ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആലോചിച്ചു, ഒരു മന്ത്രി പറയുകയാണ് സ്വന്തം നമ്മുടെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രദേശത്ത്, കണ്ണൂർ ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന് ജാതി വിവേചനം നേരിട്ടു എന്ന് പറയുകയാണ്. പിന്നെ നിങ്ങൾ എന്ത് മാങ്ങാത്തൊലിയാണ് ഇവിടെ കഴിഞ്ഞ 10-75 വർഷമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് നവോത്ഥാനമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ 75 വർഷങ്ങൾ കേരളത്തിൽ പിന്നിട്ടിട്ട്, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പിന്നിട്ടിട്ടും ഇവിടെ ഇപ്പോഴും ജാതി ഇല്ലാതാക്കാൻ നിങ്ങളെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 75 വർഷം ഇവിടെ എന്തോ ചെയ്യുന്നത്? മനുഷ്യനെ തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പണി. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ആശയമുണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി അവരുടെ ആശയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ വർഗീയത എന്ന് വിളിച്ച് ഓക്കെ, അത് അവർ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആശയമാണ്. നിങ്ങളുടെ ആശയം എന്താണ്? ഇടതുപക്ഷത്തിൻ്റെ ആശയം എന്താണ്? ഈ രാജ്യത്ത് മനുഷ്യൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കണം, സാധാരണക്കാരനെ ഉയർത്തിക്കൊണ്ടുവരണം, ഇവിടെ ജാതി ഇല്ലാതാകണം. ഇതൊക്കെ ഇല്ലാതാകണമെങ്കിൽ എന്താണ് ചെയ്തത്? എന്താണ് നടപ്പിലാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം? ഞാൻ കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട്, ഇടതുപക്ഷം പ്രതിപക്ഷത്ത് വരുന്നുണ്ട്. എന്താണ് നിങ്ങൾ നടപ്പിലാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം? നിങ്ങൾ നടപ്പിലാക്കി വിജയിച്ചൊരു കമ്മ്യൂണിസ്റ്റ് ആശയം?
അപ്പൊ ഇത് ഇത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാരോട് ചോദിക്കണം. ഓരോ പാർട്ടി മീറ്റിംഗിലും ഇടതുപക്ഷ അനുഭാവികൾ വന്നിട്ട് അഖിലേട്ടാ അഖിലേട്ടാ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് വന്നിട്ട് നിങ്ങൾ എന്തിനു പണിയാണ് കാണിച്ചത്, നിങ്ങൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ എന്തിനെ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ കൂട്ടുന്നില്ലേ. എന്റെ പൊന്ന സുഹൃത്ത്, എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വിരോധമില്ല. നിങ്ങളെ പറ്റിക്കുന്ന ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരനെ പറ്റിച്ചും അവന്റെ മനസ്സിൽ ഇങ്ങനെ വിഷം കുത്തിവെച്ചു കൊടുത്തും എല്ലാ കാലവും അവനെ അടിമയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാരുടെ നയത്തിനെതിരെയാണ് ഞാൻ വിമർശിക്കുന്നത്. ശുദ്ധമായ ഭാഷയിൽ ഞാൻ സംസാരിക്കുന്നത് ഉള്ളിൽ വിപ്ലവം സൂക്ഷിക്കുന്ന സാധാരണക്കാരൻ രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവപ്പെട്ടവൻ്റെ ഒപ്പം എന്നും നിന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ മനസ്സ് തന്നെയാണ് എനിക്കെന്നുള്ളത്. പക്ഷെ ഞാനത് പറയുമ്പോൾ എതിർക്കേണ്ടി വരുന്ന ആൾക്കാർ എന്നെ എതിർത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുക, നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കുക, എന്താണ് കാലാകാലങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഈ സഹകരണ ബാങ്കുകളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരേ സമയം തന്നെ ഞാൻ ബി ജെ പിയും വിമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ നോട്ട് നിരോധനം വന്ന സമയത്ത് സഹകരണ ബാങ്കിൽ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന തുകകൾ നിങ്ങൾ റിസർവ് ബാങ്കുമായിട്ട് ബന്ധിപ്പിച്ച് റിസർവ് ബാങ്കിനെ കണക്ക് കാണിച്ചിട്ടായിരുന്നു നിങ്ങളിത് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ള അന്ന് ആ സമയത്ത് 2016-17 സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തെ സകല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കള്ളപ്പണം പുറത്തു വന്നേനെ. ഇവിടെ ബിസിനസ്സുകാരുടെ കള്ളപ്പണത്തെക്കുറിച്ചൊന്നും നിങ്ങൾ വേവലാതിപ്പെടേണ്ടേ. വിധങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഈ രാജ്യത്ത് അവർ പണം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ശതമാനം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. ഇപ്പുറത്ത് നിങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നൊരു വിഭാഗമുണ്ട്. എല്ലാവരെയും അടച്ചാക്ഷേപിച്ചു അല്ല പറയുന്നത്, പക്ഷേ അതായത് ഇപ്പം നമ്മൾ ഇടതുപക്ഷത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന എത്രയോ ക്വാളിറ്റിയുള്ള എം എൽ എമാരുണ്ട്. ഇവരിന്നും സാധാരണക്കാരനാണ്, സാധാരണക്കാരെ പോലെ ജീവിക്കുന്നു. ആ മനുഷ്യരിൽ ഒരാളായി ഒരു സാധാരണക്കാരൻ്റെ മനസ്സ് മനസ്സിലാക്കി അവനൊപ്പം ജീവിക്കുന്ന എം എൽ എമാരുണ്ട്. അതാണോ പക്ഷേ ഇന്നത്തെ പാർട്ടി അല്ല. പണാധിപത്യം ഒരു പരിധിക്കപ്പുറം ഒരു പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ പണം ഉണ്ടാക്കിക്കോ, പക്ഷേ സാധാരണക്കാരനെ ഇല്ലാതാക്കിക്കൊണ്ട് പണം ഉണ്ടാക്കരുത്. ഇവിടെ ഒരുവൻ്റെ അധ്വാനം ഒരു ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അവനവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ നിങ്ങൾ വെറും പട്ടിയാക്കി മാറ്റരുത്. അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഇനി എന്തൊന്നും സെലിബ്രിറ്റിയാണെന്ന് പറഞ്ഞാൽ, എന്തും മാങ്ങാത്തൊലിയാണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പേരിൽ എന്നെ ആൾക്കാരങ്ങ് തെറിവിളിച്ച് കൊല്ലും, ജീവിതം അങ്ങ് അവസാനിക്കുമെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് രാവിലെ എനിക്കിത് എന്നെ സംബന്ധിച്ചാൽ എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഞാൻ പണി എഴുതുന്നതും സംസാരിക്കുന്നതും ഒക്കെ തന്നെ എൻ്റെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റവർ കക്കുന്നില്ലേ, ഇവർ കക്കുന്നില്ലേ, എല്ലാവരും കക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കക്കുന്നില്ലേ, ഞങ്ങൾ കക്കുന്നില്ലേ, ഞങ്ങൾ മാന്യന്മാരാണ്, ഞങ്ങളിവിടെ മനുഷ്യ സ്നേഹികളാണ് എന്നും പറഞ്ഞുകൊണ്ട് കക്കുന്ന ഒരു വിഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കള്ളന്മാരാന്ന് നിങ്ങളും പറയും, അവരും പറയും. ഇത് ഞങ്ങൾ മഹത്തരം, ഞങ്ങൾ മാനവികതയുടെ മറ്റേ മൂല്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഞങ്ങൾ ഈ സംസ്ഥാനം ഇങ്ങനെ ഭരിച്ച് ഞങ്ങളിങ്ങനെ മുടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ തമാശ രൂപേണ ഞാനൊരു കാര്യം പറയാം, എല്ലാ കാലം ഇടതുപക്ഷം ഭരിക്കുന്നതാണ് സത്യത്തിൽ കേരളത്തിന് നല്ലത്. കാര്യം ഇവർ പ്രതിപക്ഷത്തിൽ നിന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഭരിക്കുന്നവരെ കൊണ്ട് ഒരു സമ്മതിക്കത്തില്ല. ഇപ്പോൾ 2004 ഉമ്മൻചാണ്ടി ഒരുപക്ഷെ ഇതെല്ലാം പലതും ചെയ്തേനെ, സ്മാർട്ട് സിറ്റിയും എക്സ്പ്രസ് ഹൈവേ ഒക്കെ അന്ന് വന്ന ഇതൊന്നും ഒരു മാങ്ങാത്തൊലി ഇവർ പ്രതിപക്ഷത്തിരുന്നാൽ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഭരണപക്ഷത്തിരുന്നാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഇവരിതെല്ലാം ചെയ്തോളും. അല്ല ഇവർ അതുകൊണ്ട് ഇവർ ഭരിച്ചോട്ടെ, ഭരിക്കുന്നില്ലെന്നും എനിക്ക് വിരോധമൊന്നുമില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഭരണ തുടർ അതിങ്ങനെ അധികാരം നിലനിർത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിന് പാവപ്പെട്ടവനെ പറ്റിക്കരുത്, പാവപ്പെട്ടവനെ കൂടെ നിർത്തിക്കൊണ്ട് പാവപ്പെട്ടവനെ പറ്റിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.